കക്കയത്ത് സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരാച്ചൻ ചേട്ടനെ കാട്ടുപോത്ത് ആക്രമിച്ചു എന്നുള്ളത് ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ മലയോര പ്രദേശങ്ങളിലെല്ലാം കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെടുകയാണ്. ആനയുടെ ആക്രമണത്തിൽ, കടുവയുടെ ആക്രമണത്തിൽ, കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ, കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ജീവിക്കാനുള്ള അവകാശം നമുക്കില്ലേ? എങ്ങനെ ഇനി കുട്ടികൾ സ്കൂളിൽ പോകും? എങ്ങനെ ഒരു കൃഷിയിടത്തിൽ ഇറങ്ങാൻ സാധിക്കും ഒരു കർഷകന്? ഇത് സർക്കാർ നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ്. എത്രയോ ശോചനീയമായൊരു അവസ്ഥയാണ് നമ്മുടെ ഈ കേരളത്തിൽ. സാക്ഷര കേരളമെന്ന് പറയാൻ ലജ്ജിക്കുകയാണ്. നമുക്കങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഇവിടെ നിയമങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് തിരുത്താൻ എന്തുകൊണ്ട് വൈകുന്നു? തമിഴ്നാട് സർക്കാരിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാരിന് സാധിച്ചില്ല? സത്വരമായ നടപടികൾ സ്വീകരിക്കണം. ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ നീങ്ങും. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ഞങ്ങൾ മരണം വരെ പോരാടുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ചോദിക്കുന്നു സർക്കാരിനോട്, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ഞങ്ങൾക്ക് അതിന് സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോകണം. എത്രയോ തവണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ജനപ്രതിനിധികളാണെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കൂ, ഞങ്ങളുടെ പാവപ്പെട്ടവരെ സംരക്ഷിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ, ആവശ്യമായ നിയമങ്ങൾ മാറ്റി എഴുതൂ. ഞങ്ങളുടെ ഈ അവസ്ഥകൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിച്ചേ മതിയാകൂ. കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട അവരാച്ചൻ ചേട്ടൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം. ഭാര്യ തളർന്നു കിടക്കുകയാണ്. അവർക്ക് ഇനി ആര് നോക്കും? അവരെ ആര് സംരക്ഷിക്കും? അതുകൊണ്ട് അവർക്ക് ആവശ്യമായ സഹായം, അവരുടെ ചികിത്സ പൂർണ്ണമായിട്ട് സർക്കാർ ഏറ്റെടുക്കണം. മക്കൾക്ക് ജോലി നൽകണം. ആ കുടുംബത്തിനെ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് സർക്കാരിനുള്ളത്. ഒരു കുടുംബത്തിൻ്റെ മാത്രം സംരക്ഷണം കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ? സർക്കാരെ, ജനങ്ങളെ സംരക്ഷിക്കുവാൻ സത്വരമായിട്ട് മുന്നോട്ട് കടന്നു വരിക. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് നൽകിയേ മതിയാവൂ. ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ശക്തമായിട്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കടന്നു വരും. ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ. ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.